നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് രാജസ്ഥാൻ സന്ദർശനങ്ങൾ, ഈ സന്ദർശനങ്ങൾ നിരവധി സംഭവങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധേയമാവുകയാണ്. അഹമ്മദാബാദ് മെട്രോയുടെ വികസന പദ്ധതിയുടെ ഉദ്ഘാടനം, അഹമ്മദാബാദ് മുംബൈ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഉദ്ഘാടനം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അഹമ്മദാബാദിലെ മറ്റു പരിപാടികൾ, ഗാന്ധിനഗറിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു ആംബുലൻസിന് അദ്ദേഹത്തിൻ്റെ വാഹനം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ സൈഡ് കൊടുക്കുന്നു. ഇതെല്ലാം വാർത്തകളിൽ വലിയ ചർച്ചയാകുന്നു. പ്രത്യേകിച്ചും ആംബുലൻസിനെ കടത്തിവിട്ട ആ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ വളരെയേറെ ചർച്ചയായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി വൈകിയും ചർച്ചയായ മറ്റൊരു സംഭവമുണ്ട്. അത് രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ്റെയും ഗുജറാത്തിൻ്റെയും അതിർത്തി മേഖലയായ സിറോഹിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ റാലി ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ റാലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പതിനായിരങ്ങൾ തടിച്ചുകൂടിയ ഒരു റാലിയായിരുന്നു. ഏറെ നേരം പ്രധാനമന്ത്രിക്ക് വേണ്ടി ഈ വലിയ ജനക്കൂട്ടം കാത്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്കിട്ട പരിപാടികൾ കാരണം ആ റാലിക്കെത്താൻ അദ്ദേഹം വൈകിപ്പോയി. രാത്രി 10 മണിക്ക് ശേഷമാണ് അദ്ദേഹം അവിടെ എത്തിയത്. അതിനുശേഷം അദ്ദേഹം എല്ലാവരും പ്രധാനമന്ത്രിയുടെ അഭിസംബോധന കേൾക്കാൻ, പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു, ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം നമുക്കറിയാം, രാത്രി 10 മണിക്ക് ശേഷം ഉച്ചഭാഷിണിയുടെ ഉപയോഗത്തിൽ നിയന്ത്രണങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം. അതുകൊണ്ട് തന്നെ ആ അഭിസംബോധന അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. പകരം അദ്ദേഹം ജനങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കാണാം. दस बज गए हैं, मेरी आत्मा कहती है कि मुझे कानून नियम का पालन करना चाहिए और इसलिए मैं आप सबकी क्षमा मांगता हूं, लेकिन मैं आपको विश्वास दिलाता हूं कि मैं दोबारा यहां फिर से आऊंगा और आपका ये जो प्यार है उसे मैं ब्याज समेत चुकता करूंगा। भारत माता की, भारत माता की। തൻ്റെ പ്രസംഗം കേൾക്കാൻ, തന്നെ ഒന്ന് കാണാൻ ഇവിടെ തടിച്ചുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം. ആ ജനക്കൂട്ടത്തോട് അദ്ദേഹം ഉച്ചഭാഷിണിയുടെ സഹായമില്ലാതെ അദ്ദേഹം മാപ്പ് പറയുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ മനസ്സ് തോന്നുന്നത് ഈ നാട്ടിലെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഉച്ചഭാഷിണി ഉപയോഗിക്കാൻ ഇപ്പോൾ നിർവാഹമില്ല. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതിന് എല്ലാ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. മാത്രമല്ല, ഞാൻ വാക്കു തരുന്നു, ഇനി ഒരിക്കൽ കൂടി വളരെ അടുത്തു തന്നെ ഈ സിറോഹിയിൽ ഞാൻ എത്തിച്ചേരും. അന്ന് ഇന്ന് നിങ്ങൾ എന്നോട് കാണിച്ച ഈ സ്നേഹം, ആ സ്നേഹത്തിന് പലിശ സഹിതം തിരികെ തരുന്നതാണ് ആ സ്നേഹം എന്ന് നരേന്ദ്രമോദി ഈ ജനങ്ങളോട് പറയുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ആ ജനക്കൂട്ടത്തോട് മാപ്പ് ചോദിക്കുകയാണ്. നമുക്കറിയാം, ഈ ഉച്ചഭാഷിണിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഈ സിറോഹിയിലെയും ദുങ്കാർപൂരിലെയും ബൻസ്വാരയിലെയും അതുപോലെ തന്നെ പ്രതാപ്ഗഡ്, പാലി, ഉദയ്പൂർ എന്നിങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. ഓഡിറ്റോറിയം, കോൺഫറൻസ് ഹാൾ, വിരുന്ന് നടക്കുന്ന സ്ഥലങ്ങൾ, അടിയന്തര യോഗങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവയൊഴികെ മറ്റൊരിടത്തും രാത്രി 10 മണിക്ക് ശേഷം ഉച്ചഭാഷിണികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം. ആ നിയമം വേണമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇവിടെ പഴുത് കണ്ടെത്താമായിരുന്നു. കാരണം അടിയന്തര യോഗങ്ങൾ എന്നൊരു പഴുത് അവിടെയുണ്ട്. പ്രധാനമന്ത്രിയുടെ യോഗങ്ങൾ തീർച്ചയായും, അത് പൊതുജന റാലി ആയാൽ പോലും, അത് അടിയന്തര യോഗത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. പക്ഷേ അദ്ദേഹം അതിന് മുതിർന്നില്ല. നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്. നിയമങ്ങൾ പഴുത് കണ്ടെത്തിക്കൊണ്ട് ആ പഴുതിലൂടെ രക്ഷപ്പെടുകയല്ല രാജ്യത്തെ നിയമങ്ങൾ പാലിക്കേണ്ടത്. ഓരോ പൗരൻ്റെയും
അടിസ്ഥാന ധർമ്മമാണ് എന്ന സന്ദേശം എന്ന വലിയ സന്ദേശം നൽകുകയാണ് ആ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് അതിനുശേഷം ആ ജനക്കൂട്ടത്തോട് മാപ്പ് പറയുന്നു സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു ആ ജനക്കൂട്ടത്തിന് അല്ലെങ്കിൽ ആ വലിയ തന്നെ കാത്തുനിന്ന ഒരു വൻ ജനാവലി ആ ജനാവലിക്ക് തന്നോട് യാതൊരുവിധ അതൃപ്തിയുമില്ല എന്ന് അദ്ദേഹം ഉറപ്പു വരുത്തുന്നു കാരണം ഭാരത് മാതാ കീ ജയ് എന്ന് അദ്ദേഹം വിളിക്കുന്നുണ്ട് ആ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം സർവ അധികം ശക്തിയോടുകൂടി ആ ജനക്കൂട്ടവും ഏറ്റെടുത്ത് തിരികെ വിളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം എന്തായാലും മാതൃകാപരമായ പെരുമാറ്റത്തിൽ വളരെയധികം ശ്രദ്ധേയനാണ് നരേന്ദ്രമോദി അതിൽ ഒരു സംഭവം കൂടി കഴിഞ്ഞ ദിവസം രാത്രി രാജസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.